കഴിഞ്ഞ സീസണിൽ ഇറ്റാലിയൻ ലീഗിൽ പടയോട്ടം നടത്തിയ അറ്റ്ലാന്റ എന്ന ടീമിന്റെ ക്യാപ്റ്റൻ റോളിൽ മിന്നിത്തിളങ്ങിയ അർജന്റീനിയൻ സൂപ്പർ താരം, അതെ, അലക്സാണ്ട്രോ ഡാരിയോ ഗോമസ് എന്ന പപ്പു ഗോമസ്, ഇടതും വലതും വിങ്ങുകളിലൂടെ പ്ലേമേക്കറായി പന്ത് തട്ടി ക്യാപ്റ്റൻ എന്ന ഉപമ അതിലുപരി വർണ്ണിച്ചവൻ. അയാളുടെ നെടുനീളം ക്രോസുകൾ ഏതൊരു ഡിഫൻഡർക്കും ഭയാനകമായിരുന്നു. അയാളുടെ ആ മഴവിൽ വിരിയുന്ന ലോങ് റേഞ്ചുകൾ ഏതൊരു കാവൽപടനും പേടി സ്വപ്നമായിരുന്നു. ഓൾറൗണ്ടർ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ ആ ഒരു പേര് വെറും നാമം മാത്രമാകും. കാരണം അറ്റ്ലാന്റയുടെ കഴിഞ്ഞ സീസണിലെ പടയോട്ടത്തിന്റെ കടിഞ്ഞാൽ അയാളുടെ കൈകളിൽ ഭദ്രമായിരുന്നു. കളിക്കളത്തിൽ എതിരാളികൾക്ക് മീതെ വട്ടമിട്ട് പറന്നുകൊണ്ട് സംഹാര താണ്ഡവമാടിയ പപ്പു ഗോമസിന് ഇറ്റാലിയൻ ലീഗിലെ മികച്ച മിഡ്ഫീൽഡർക്കുള്ള പുരസ്കാരം അർഹതപ്പെട്ട കൈകളിൽ തന്നെ തേടി വന്നു. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് അർജന്റീന ലീഗിൽ നിന്നാണ്. സാൻ ലോറൻസോ, ആർസനൽ, സ്രാൻഡി എന്ന ടീമുകളിൽ ബൂട്ടണിഞ്ഞ താരം പിന്നീട് ഇറ്റാലിയൻ ലീഗിലേക്ക് പറന്നു. പക്ഷേ കാറ്റേണിയിൽ അയാൾക്ക് അവസരങ്ങൾ കുറവായിരുന്നു. തൽഫലമായി ഉക്രൈൻ ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ചു. പിന്നീടാണ് അയാൾ അറ്റ്ലാന്റയിൽ കളിക്കാൻ വേണ്ടി ഇറ്റലിയിലേക്ക് തിരിച്ചു വരുന്നത്. അർജന്റീനയെ സംബന്ധിച്ചോളം പപ്പു ഗോമസ് ഒരു വൈകി വന്ന വസന്തമാണ്. 2018 വേൾഡ് കപ്പ് ചുമതല ലഭിച്ച സാമ്പോളിയാണ് അദ്ദേഹത്തെ ടീമിന്റെ ഭാഗമാക്കിയത്. ടീമിനൊപ്പം 4 മത്സരങ്ങൾ കളിച്ച ഗോമസ് ഒരു ഗോളും അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനത്താൽ അദ്ദേഹം വീണ്ടും അർജന്റീന നാഷണൽ ടീമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 2022 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള ലിയോണൽ സ്കലോണിയുടെ ടീമിൽ പപ്പുവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സിയോടൊപ്പം മികച്ച കൂട്ടുകെട്ട് കാഴ്ചവെക്കുന്നത് കാണാൻ അർജന്റീന ആരാധകർ കാത്തിരിക്കുന്നു. അപ്പോ ഗായ്സ്, ഫുട്ബോൾ മാനിയ എന്ന ഈ ചാനലിൻ്റെ കീഴിൽ ഫുട്ബോൾ സംബന്ധമായ ന്യൂസുകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ സംബന്ധമായ ഏറ്റവും പുതിയ ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ചാനലിലും നിങ്ങളെ മനസ്സ് നിറഞ്ഞ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്.